രാജേഷിനെ പോലെയുള്ള ബി ജെ പി നേതാക്കളോടാണ് നിങ്ങൾ ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കരുത് ഇനിയും നിങ്ങൾ ചാനൽ ദർശനത്തിലേക്ക് വരണം ലോക്ക്ഡൗൺ ഇപ്പോൾ നീട്ടിയിട്ടുണ്ട് ആളുകൾക്ക് ചിരിക്കാനുള്ള സമയം ഇനിയും വേണം അതുകൊണ്ട് തന്നെ നിങ്ങളില്ലാത്ത ഒരു രാത്രി ആളുകൾക്ക് അത് വളരെ വിരസമായിരിക്കും ആരാണി ധർമ്മരാജൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി കേൾക്കുന്ന പേരുകളിൽ ഒന്നാണ് ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് മാത്രമേ സാധിക്കുകയുള്ളു ജൂൺ ആറിനും ഏഴിനുമായി നടന്നിരിക്കുന്ന രണ്ട് ചാനൽ ചർച്ചകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഈ ചർച്ചകൾ രണ്ടിലും പങ്കെടുക്കുന്നത് വി വി രാജേഷാണ് തിരുവനന്തപുരത്തെ വേലായുധൻ മകൻ ബി ജെ പി നേതാവ് അഡ്വക്കറ്റ് വി വി രാജേഷ് അഡ്വക്കറ്റാണ് അതുകൊണ്ട് തന്നെ നിയമപരിജ്ഞാനം വളരെ കൂടുതലുമാണ് മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പറഞ്ഞതുപോലെ നിയമപരിജ്ഞാനം രണ്ട് തരത്തിൽ ഉപയോഗിക്കാം അതിൽ വി വി രാജേഷ് ഏത് തലത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം ആദ്യം ജൂൺ ഏഴിന് രാത്രി ട്വന്റി ഫോർ ന്യൂസിനകത്തുള്ള എൻകൗണ്ടറിൽ വി വി രാജേഷിന്റെ ഒരു പെർഫോമൻസ് അരുൺ ആയിരുന്നു അവതാരകൻ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ആരാണ് ധർമ്മരാജൻ ധർമ്മരാജൻ വാദിയോ പ്രതിയോ എന്തുകൊണ്ടോ ധർമ്മരാജന്റെ ഫോൺ കോളുകൾ പോലീസ് ട്രേസ് ചെയ്യുന്നു ഫോൺ കോൾ ലിസ്റ്റ് പരിശോധിക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞില്ല താങ്കൾ ഉപയോഗിച്ചിട്ടില്ല ധർമ്മരാജൻ വാദിയാണെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നാണ് അഡ്വക്കേറ്റ് വി വി രാജേഷ് ഇന്നലെ അരുണിനോട് ട്വൻ്റി ഫോർ ന്യൂസിനകത്ത് പറയുന്നത് വി വി രാജേഷിന് നല്ല ഓർമ്മക്കുറവുണ്ടെന്നാണ് പിണറായിക്കാരൻ്റെ പക്ഷം മറ്റൊന്നും കൊണ്ടല്ല ഇരുപത്തിനാല് മണിക്കൂറുകൾക്ക് മുൻപേ സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് മാറിയുള്ളൂ മാതൃഭൂമി ന്യൂസിനകത്താണ് അവിടെ ചർച്ച നയിച്ചത് മാധു ആയിരുന്നു മാധുവിൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ വി വി രാജേഷ് ചൂളിപ്പോകുന്നത് ഈ ലോകം മുഴുവനും കണ്ടതാണ് എന്നിട്ട് ചോദിക്കുകയാണ് ധർമ്മരാജൻ വാദിയാണെന്ന് ബി വി രാജേഷ് എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇനി മാധുവിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ആരാണ് ധർമ്മരാജൻ വാദിയാണോ പ്രതിയാണോ എന്ന മാധുവിന്റെ ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ ബി വി രാജേഷ് പറഞ്ഞിരിക്കുന്ന മറുപടി എന്തായിരിക്കും മിനിറ്റ് അദ്ദേഹം ആ ഓഫൻസിന്റെ നമ്പർ ഒക്കെ തപ്പുവാണെട്ടോ മൊബൈൽ സ്ക്രോൾ ഇങ്ങനെ കിട്ടണമല്ലോ ഞാൻ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് കിട്ടാൻ വേണ്ടി പോകുന്നില്ല അല്ല അടുത്ത് ചോദിച്ചു ചോദിച്ചോളൂ ഞാൻ അന്ന് സ്ക്രോൾ തോന്നോട്ടെ ഏ ാണ് ധർമ്മരാജൻ കൊടുത്ത കേസിന്റെ എഫ്ഐആർ ആണ് ഞാൻ ചോദിച്ചത് ഞാൻ തരാം നെറ്റ് നെറ്റ് കിട്ടുന്നില്ല കിട്ടുന്നില്ല നിങ്ങളുടെ റൂമിൽ അങ്ങനെ ഒരു എഫ്ഐആർ ധർമ്മരാജൻ വാദിയാണെന്ന് പറഞ്ഞത് ധർമ്മരാജൻ അല്ല നിങ്ങളുടെ നേതാക്കളാണ് നിങ്ങൾ പോയി വി വി രാജേഷ് കുറച്ചു മുമ്പ് പറഞ്ഞതും നിർമ്മൻ രാജശേഖരൻ പറഞ്ഞതും ധർമ്മരാജൻ വാദിയാണെന്നാണ് വി വി രാജേഷ് ജൂൺ ആറിന് രാത്രി മാതൃഭൂമി ന്യൂസിനകത്ത് മാധുവോട് പരാജയപ്പെട്ടോടുന്ന തോറ്റോടുന്ന കാഴ്ചയാണത് ധർമ്മരാജൻ ഇങ്ങനത്തെ ഒരു കേസ് അല്ലെങ്കിൽ ഒരു പരാതി എവിടെയും നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ എഫ് ഐ ആർ ഇട്ടിട്ടുമില്ല പിന്നെ ഏത് എഫ് ഐ ആറിനാണ് നമ്മുടെ അഡ്വക്കേറ്റ് വി വി രാജേഷ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ് പിണറായിക്കാരൻ്റെ സംശയവും ചോദ്യവും മാധുവും അതുപോലെ തന്നെ ആ ചർച്ചയിൽ പാനലുണ്ടായിരുന്ന സജീഷും അദ്ദേഹത്തോട് വളരെ വിന്യോതനായി പറയുകയുണ്ടായി നിങ്ങൾ എത്ര തിരഞ്ഞാൽ അത് കിട്ടാൻ വേണ്ടി പോകുന്നില്ല അങ്ങനത്തെ ഒരു എഫ്ഐആർ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളത് കാരണം പരാതി അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് ഇനി വീണ്ടും ട്വന്റി ഫോർ ന്യൂസിനകത്തേക്ക് വരികയാണ് ജൂൺ ഏഴിന് രാത്രി ഇതേ വി വി രാജേഷ് ട്വന്റി ഫോർ ന്യൂസിനകത്ത് എൻകൗണ്ടറിൽ പങ്കെടുക്കുന്നു അരുണായിരുന്നു അവതാരകൻ അതിന്റെ മറ്റു ഭാഗത്തേക്ക് പോകുന്നു പരാതിക്കാരനുമായിട്ട് ബന്ധപ്പെട്ട കോൾ രജിസ്റ്റർ കോൾ ലിസ്റ്റ് അന്വേഷിക്കുന്നു എന്നുള്ളത് ഒരു പുതുമയുള്ള കാര്യമാണത് പരിഹാസ രൂപേണ ഏജൻസിയെ കുറിച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ പര ഞാൻ അങ്ങനെ പ്രതിയെ കുറിച്ചുള്ള വിവരങ്ങളും പ്രതിയുടെ പ്രതികളായിട്ടുള്ള ആളുകള് അവർ വിളിച്ചതിന്റെയും വിവരങ്ങള് അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം അല്ല വാദിയുടെ കോളലിസ്റ്റ് ആണ് മുഴുവൻ പരിശോധിക്കുന്നത് ഏതെങ്കിലും കേസിൽ നിങ്ങൾ ഒരു ഉദാഹരണം പറയും ആളുകളെ കണ്ടെത്തിയിട്ട് രാജേഷ് ആ ആളുകൾക്കെതിരായിട്ട് അന്വേഷണം നടത്തി അതെ അദ്ദേഹം അദ്ദേഹം കോളനിസ്റ്റ് പരിശോധിച്ചിട്ടുണ്ട് പോലീസ് അടിസ്ഥാനത്തിലാണ് ധർമ്മരാജനെ പോലീസ് കണ്ടെത്തിയത് അപ്പോൾ അല്ല വാദിയെന്ന് വാദിയെന്ന് വി മുരളീധരൻ പറഞ്ഞത് ഷംജീർ വാദി ഡിഫാക്ട് കോംപ്ലൈന്റ് ഷംജീറാണ് ഷംജീറിന്റെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോഴാണ് അവർക്ക് ധർമ്മരാജന്റെ നമ്പർ കിട്ടിയത് അപ്പോൾ നോക്കിയപ്പോൾ ധർമ്മരാജൻ ബിജെപിയുടെ പ്രിന്റിംഗ് മെറ്റീരിയൽ വിതരണം ചെയ്യുന്ന ആളാണ് നേരെ ബിജെപിയെ കണക്ട് ചെയ്തു പക്ഷെ ശ്രീ ഷംജീന് വേണ്ടിയാണോ ഇപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞ വാദി എന്ന പ്രയോഗം നടത്തിയത് ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പെട്ട ഈ ബി ജെ പി നേതാക്കളെ അല്ലേ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് അരുൺ അരുൺ അരുടെ ഞാൻ മറുപടി പറയട്ടെ അരുൺ മനസ്സിലാക്കിയത് തിരിച്ചായിരിക്കാം ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ഈ ഷംജീരിൽ അരുൺ ആദ്യം പറഞ്ഞ എന്താണ് ധർമ്മരാജനാണ് എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞത് റഹിമിന്റെ ഈ വേണ്ട റഹിം ഞാൻ ഈ ചർച്ചയിൽ ഒരിടത്തും വാദി ധർമ്മരാജനാണെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ഈ ചർച്ചയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല വാദി വി മുരളീധരൻ പറഞ്ഞ വാദി എന്ന് പറയുന്നത് ഷംജീറാണോ അതല്ല ധർമ്മരാജനാണോ അത് ആ സമയത്ത് പത്രസമ്മേളനത്തിൽ പങ്കെടുത്തവർ അദ്ദേഹത്തോട് നിങ്ങളുടെ റിപ്പോർട്ട് എന്തിനാ അവിടെ ഈ മന്ത്രിയും ഇന്നും തുടർച്ചയായി ബിജെപി നേതാക്കൾ പറഞ്ഞു ധർമ്മരാജന്റെ കോൾ ലിസ്റ്റ് അതാണ് വാദിയുടെ കോൾ ലിസ്റ്റ് എന്ന രൂപത്തിൽ ബിജെപി നേതാക്കൾ ഇപ്പോഴും ഡിഫൻഡ് ചെയ്തോണ്ടിരിക്കുന്നത് ഇനി ഷംജീറിന്റെ കോൾ ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ബിജെപി നേതാക്കളെ വിളിച്ചിട്ടുണ്ടോ പോലീസ് ആ ഷംജീറിന്റെ കോൾ ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ബിജെപി നേതാക്കളെ പോലീസ് വിളിച്ചിട്ടുണ്ടോ ചോദ്യം ചെയ്യാൻ

ഒരു സാധാ വക്കീലായിരിക്കണം അദ്ദേഹം എന്നാണ് ഞാൻ കരുതുന്നത് എൻ്റെ പൊന്ന് രാജേഷ് അണ്ണ എം ആ തേലാണ് നിങ്ങൾ തന്നെ പറയുന്നു ധർമ്മരാജനാണ് എന്ന് ആ വാദി കൊടുത്തിരിക്കുന്ന ഒരു പരാതിയുടെ എഫ് ഐ ആർ നമ്പറിന് അല്ലെങ്കിൽ കേസ് രജിസ്ട്രിൻ്റെ മറ്റ് വിശദാംശങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങളുടെ കൈവശമില്ല അത് മൊബൈലിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് നെറ്റ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ലോഡ് ചെയ്ത് വരുന്നില്ല എന്നുള്ള തൊടു ന്യായം പറഞ്ഞു പോകുന്നത് നിങ്ങളാരെയാണ് പറ്റിക്കാൻ വേണ്ടി നോക്കുന്നത് ഞായറാഴ്ച അതായത് ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അന്ന് കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂന്നൻ രാജശേഖരൻ തുടങ്ങി ഒരു ലോഡ് നേതാക്കളുമായി നിങ്ങളുടെ ആളുകൾ പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് ട്വൻറ്റി ഫോർ എൻകൗണ്ടറിൽ നിന്നലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ബൈറ്റും ഇവിടെ വാദിയുടെ കോൾ ലിസ്റ്റ് എടുത്തിട്ടാണ് പോലീസ് ആളുകളെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് ഏതാണ് ഈ വാദി അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നവും ബി ജെ പി കാരോടാണ് നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്ക് മാത്രമേ ഇരുട്ടാവുള്ളൂ നാട്ടുകാർക്ക് മൊത്തം ഇരുട്ടാവില്ല എന്ന് വിനീഹപുരസ്വരം ഓർമ്മിപ്പിക്കട്ടെ വി വി രാജേഷിൻ്റെ ചർച്ച ആദ്യമായല്ല നമ്മൾ കാണുന്നത് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം മാത്രമാണ് കാരണം പറഞ്ഞു ജയിക്കാൻ പാകത്തിലുള്ള തന്നെ ഇല്ല പക്ഷേ അവർക്ക് ജയിക്കുകയും വേണം ഒടുവിൽ ഈ ചർച്ചക്കടയിൽ തന്നെ വി വി രാജേഷ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചാണ് റഹീമേ റഹീമിൻ്റെ ആ എളിബ്യ ചിരിയൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നുള്ളതാണ് ആളുകൾ വി വി രാജേഷ് പറയുന്ന മണ്ടത്തരം കേട്ട് ചിരിക്കുന്നത് പോലും രാജേഷ് എന്തോ വല്ലാത്തൊരു ഷെയിമുകാടാണ് അതായത് പോയിൻറ്റുകളൊന്നും തന്നെ നിരത്താൻ വേണ്ടി കഴിയാത്തപ്പോൾ ഈ കൊടകര കുഴൽപ്പണ കേസിനകത്ത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ പലരും പെടുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ അതിനെ ഡിഫൻഡ് ചെയ്യാൻ നേരിട്ട് ആർ എസ് എസ് തന്നെ മുന്നോട്ടേക്ക് വന്നതിൻ്റെ ബാക്കിപത്രമാണ് കുമ്മനൻ രാജശേഖരനെല്ലാം നിങ്ങളെല്ലാം വേറെ സ്നേഹത്തോടെ ഋഷിതുല്യനായി സന്യാസവീര്യനായി കാണുന്ന രാജശേഖരൻ മൂപ്പർ വന്നിട്ട് പത്രസമ്മേളനം നടത്തേണ്ട സ്തുതിയിലേക്ക് കേരളത്തിലെ ബി ജെ പി കൊണ്ടുചിച്ചത് അപ്പോൾ സംഭവം വ്യക്തമാണ് ക്ലിയറാണ് കെ സുരേന്ദ്രൻ മകൻ കെ എസ് ഹരീഷ്ണൻ തുടങ്ങി സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിലുള്ള പലരും ഈ നാനൂറ് കോടി കോഴക്ക് അല്ലെങ്കിൽ കള്ളപ്പണത്തിന് പരകെ തന്നെയുണ്ട് ഇത് എന്താണ് ഇ ഡിക്ക് കൈമാറത്ത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം വരുന്നുണ്ട് ഏതായാലും സംസ്ഥാന പോലീസ് അന്വേഷിച്ച് ഇതിൻ്റെ എഫ്ഐആറും ബാക്കിയുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഒന്ന് പ്രതികൾ ഉൾപ്പെടെ പുറത്തേക്ക് കൊണ്ടുവരട്ടെ എന്നിട്ട് ഇ ഡിക്ക് കൈമാറുകയാണെങ്കിൽ ഇനി അവരതിനെ നേരെ മറിച്ചാണ് കണ്ടെത്തില്ലെങ്കിൽ അങ്ങനെ നമുക്ക് നോക്കാലോ അപ്പോൾ രാജേഷിനെ പോലെയുള്ള ബി ജെ പി നേതാക്കളോടാണ് നിങ്ങൾ ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കരുത് ഇനിയും നിങ്ങൾ ചാനൽ ദർശകളിലേക്ക് വരണം ലോക്ക്ഡൗൺ ഇപ്പോഴും നീട്ടിയിട്ടുണ്ട് ആളുകൾക്ക് ചിരിക്കാനുള്ള സമയം ഇനിയും വേണം അതുകൊണ്ട് തന്നെ നിങ്ങളില്ലാത്ത ഒരു രാത്രി ആളുകൾക്കത് വളരെ വിരസമായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീട് ബൈ